ഞാൻ ചത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ വണ്ടി ഓടിയിരിക്കും. അത് പത്തനംതിട്ട കോയമ്പത്തൂർ ബോർഡ് വെച്ച് തന്നെ ഓടിയിരിക്കും. എന്റെ ജീവിതം തകർക്കാമെന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ചിന്തിച്ചാൽ അങ്ങനെ മുറിഞ്ഞിട്ട് പോകുന്ന ആളല്ല ഞാൻ. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു കാലില്ല എന്ന് പറഞ്ഞല്ലോ. മറ്റേ കാലും കൂടെ കൂടി വന്ന അവർ ഓടിക്കുമായിരിക്കും. അല്ല ഇനി എന്നെ കൊന്നേക്കണം. വണ്ടി പിടിച്ചിടുകയാണെങ്കിൽ നിങ്ങൾ പിടിച്ചിടുക, ഇല്ലെങ്കിൽ വിടുക. സാറ് സുപ്രീംകോർട്ടിന്റെ ഓർഡർ സാറിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി എനിക്കൊന്നും പറയാനില്ല. ഈ ഒരു ബസ് മാത്രം പിടിക്കാൻ വേണ്ടി ഇത്രയധികം ഉദ്യോഗസ്ഥരും, അത് യൂണിഫോമിലല്ലാതെ കുറെ ഉദ്യോഗസ്ഥരും വേറെ ഉണ്ട്. കാരണം ജീവിതത്തിൽ അവരാരും ഒന്നും നടത്തി പഠിച്ചിട്ടില്ല, എല്ലാം നശിപ്പിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും എന്റെ വണ്ടി ഇന്ന് ഇറക്കി വിടരുത്, ഇത്രയേ ഉള്ളൂ ഇവരുടെ ആവശ്യം. കേരളം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയേ ചെയ്യൂ. ഞാൻ റോബിൻ മോട്ടേഴ്സ് എന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസിന്റെ ഉടമയാണ്. എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റില് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് കിട്ടി. ഞാൻ അതുമായി സർവീസ് നടത്താൻ വന്നപ്പോൾ മുതൽ അനുഭവിച്ചു വരുന്ന എൻ്റെ വേദനകൾ ഞാൻ ഇപ്പോൾ ചാനലിന് മുന്നിൽ പറയുകയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ ഇതിൽ വന്നപ്പോൾ വന്ന് രണ്ട് ദിവസം സർവീസ് നടത്തുന്നതിന് ഒരു തടസ്സവും, വളരെ ഭംഗിയായിട്ട് സർവീസ് നടത്തിപ്പോയതാണ്. പക്ഷേ മൂന്നാം ദിവസം ഇവർ വന്ന് എൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവരെ കൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് വണ്ടി ഹാജരാക്കി അത് കറക്റ്റ് ചെയ്തു. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി ഓടാൻ വന്നു കഴിഞ്ഞപ്പം വീണ്ടും വന്ന് പിടിക്കുന്നു. പിടിച്ചപ്പം പിടിച്ച വകുപ്പുകൾ നോക്കിയപ്പോൾ 207 വകുപ്പും പ്രകാരം ആണ് വണ്ടി പിടിച്ചെടുത്തിരിക്കുന്നത്. 207 വകുപ്പ് എന്ന് പറയുന്നത് ഞാൻ കഞ്ചാവ് കച്ചവടമോ വണ്ടിക്കകത്ത് കഞ്ചാവ് കച്ചവടമോ മയക്ക് മരുന്ന് കച്ചവടമോ ഒക്കെ നടത്തി ഇല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാതെ ഓടണം. ഞാൻ എൻ്റെ വണ്ടിക്ക് പെർമിറ്റുണ്ട്. പെർമിറ്റോ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസോ കാണാനോ കേൾക്കാനോ ഇവർ തയ്യാറായില്ല. ഞാൻ കാണിച്ച സാധനങ്ങൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കണ്ടു, ആ നാട്ടുകാർക്ക് കാണാൻ സാധിച്ചു. കാരണം ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അവരതിന് തയ്യാറല്ല, അവർക്കത് കാണണ്ട. അവർ പറയുന്ന ഈ വണ്ടിക്ക് വണ്ടി ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി വണ്ടി ഇവിടെ ക്യാമ്പിൻ്റെ എയർ ക്യാമ്പിലേക്ക് മാറ്റി എയർ ക്യാമ്പിൽ കിടക്കുകയാണ്. ഞാൻ രാവിലെ എയർ ക്യാമ്പിൽ കൊണ്ട് വണ്ടി ഇട്ട വണ്ടി ഞാൻ അന്നേരം മുതൽ ഇവിടെ ആർ ടി ഓഫീസിൽ വന്ന് നിൽക്കുകയാണ്. ഇതുവരെ ആർ ടി ഒ വരുന്നില്ല. ആർ ടി ഒ പറയുന്നത് ആർ ടി ഒയുടെ ചോദിച്ചവൻ പറഞ്ഞു ഇത് ഞാനല്ല പിടിച്ചത്, എനിക്കറിയില്ല, ഇത് തിരുവല്ല എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒയാണ് ഇത് പിടിച്ചതെന്നാണ് പറയുന്നത്. തിരുവല്ല എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒയോട് ചോദിക്കുമ്പം അവർ പറയുന്നത് ഞങ്ങളല്ല റാന്നി ജോയിൻറ്റ് ആർ ടി ഒയാണ് പിടിച്ചതെന്ന് പറയുന്നു. റാന്നി ജോയിൻറ്റ് ആർ ടി ഒയോട് പറയുമ്പം അവർ പറയുന്നത് റാന്നി എം വി ഐ ആണ് പിടിച്ചത്. പിടിച്ച ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പം അയാൾക്കും ഒന്നും അറിയില്ല, അയാൾക്ക് ഈ നിയമം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ അത് പിടിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ആർ ടി ഒയോട് തന്നെ ചോദിച്ചാൽ മതി, ആർ ടി ഒ പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആർ ടി ഒയോട് ചോദിച്ചിട്ട് ആർ ടി ഒ ഈ നേരം വരെ ഇവിടെ വന്ന് ഹാജരാകാൻ തയ്യാറല്ല. എങ്ങനെയെങ്കിലും എൻ്റെ വണ്ടി ഇന്ന് ഇറക്കി വിടരുത്, ഇത്രയേ ഉള്ളൂ ഇവരുടെ ആവശ്യം. ടാക്സികളെല്ലാം അടച്ചതല്ലേ? എല്ലാ ടാക്സും ഇനി ഒന്നും അതിൻ്റെ അകത്ത് അടയ്ക്കാനില്ല. ടാക്സ് അടച്ച പേപ്പറുകളെല്ലാം December 31 വരെയുള്ള ടാക്സ് ഞാൻ അടച്ചോണ്ടാണ്. ഈ ഈ കേരളം ഇന്ത്യയിലല്ലയോ? ഇത് കേരളമല്ല, ഇത് ശരിക്കും നിങ്ങൾ ആ രംഗം ആ വീഡിയോ ഞാൻ പലർക്കും ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു ബസ് മാത്രം പിടിക്കാൻ വേണ്ടി ഇത്രയധികം ഉദ്യോഗസ്ഥരും, അത് യൂണിഫോമിലല്ലാതെ കുറേ ഉദ്യോഗസ്ഥരും വേറെ ഉണ്ട്. ഇന്ത്യയിലെ റോഡുകളിൽ എവിടെയും ഓടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ KSRTC അനുമതിയൊന്നും വേണ്ട. പക്ഷേ അത് അങ്ങനെയല്ല, ഇത് കേരളം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ. നിങ്ങൾക്ക് പറയാ എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾ ഓടതി പൊക്കോ, ഓടതി പൊക്കോ എന്നൊരു പക്ഷേ പറയും. ഇതേ ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉപദ്രവിക്കല്ലേ. നമ്മൾ ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങൾ ചുറ്റികകളാണ്, വല്ലവരും എടുത്ത് പ്രയോഗിക്കുന്നത്. ഞങ്ങളൊന്നും ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് പറയും. കാശ് അങ്ങോട്ട് മേടിക്കുന്നതിന് ഓരോ ഉദ്ദേശങ്ങളും ഇന്നലെ അടച്ചിരിക്കുന്ന 128,000 രൂപ ഈ വണ്ടി ഓടാൻ വേണ്ടി. ഈ വണ്ടി December 31 വരെ കേരളത്തിലെ റോഡിൽ ഓടാൻ വേണ്ടി, കേരളത്തിലെ റോഡിൽ ഓടാനാണ്. ഓൾ ഇന്ത്യ അടയ്ക്കാനുള്ള വേറെ അടച്ചിട്ടുണ്ട്. അത് 3 ലക്ഷം രൂപ. ഓക്കെ, ഞാൻ ഇത്രയും അടച്ചിട്ടാണ് ഈ സർവീസ് നടത്തുന്നത്. കേരളത്തിലെ റോഡുകളിൽ ഓടാൻ മാത്രമാണ് ഈ പൈസ അടച്ചിരിക്കുന്നത്. ശബരിമല സീസണിൽ ബസ്സുകൾ വരും. കാരണം KSRTC നിലയ്ക്കൽ പമ്പ 16 കിലോമീറ്ററാണ്. ആ 16 കിലോമീറ്ററിന് ഇവർ വാങ്ങുന്ന പൈസ 100 ഉം 120 ഉം. ആ സ്ഥാനത്ത് ആ 16 കിലോമീറ്റർ ഇവിടെ സാധാ ഒരു ഈ കേരളത്തിൻ്റെ മറ്റു റോഡുകളിൽ ഓടിയാൽ അതിൻ്റെ വില എന്ന് പറയുന്നത് വെറും 25 രൂപയാണ്. MED ഇപ്പൊ നാദനില്ല. ഇത് ആരാണ് ഉള്ള കാര്യം പറയാം. ആലപ്പുഴക്കായലിൽ പൊങ്ങിയ ശവത്തിന്റെ അവസ്ഥയാണ് എന്തൊക്കെ. RTO എന്നാണ്, ഞാൻ രാവിലെ വന്നപ്പോൾ മുതൽ RTO ഈ ഓഫീസിലോട്ട് വരികയല്ല. RTO ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്. കാരണം ജീവിതത്തിൽ അവരാരും ഒന്നും നടത്തി പഠിച്ചിട്ടില്ല, എല്ലാം നശിപ്പിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ.
എനിക്ക് ഈ ഒരു കളിയിൽ ഇപ്പൊ സുപ്രീം കോർട്ടിൽ പോയതും അല്ലാതെ എല്ലാമായിട്ട് ഒരു 10 ലക്ഷം രൂപ എന്നെ ജീവിതം തകർക്കാമെന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ചിന്തിച്ചാൽ അങ്ങനെ മുറിഞ്ഞിട്ട് പോകുന്ന ആളല്ല ഞാൻ. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു കാലില്ല എന്ന് പറഞ്ഞല്ലോ, മറ്റേ കാലും കൂടെ കൂടി വന്നാൽ അവർ ഓടിക്കുമായിരിക്കും. അല്ല ഇനി എന്നെ കൊന്നേക്കണം, കാരണം ഞാൻ ഇതും കൊണ്ടേ പോകുള്ളൂ. നിയമത്തിൽ വകുപ്പുണ്ടോ? ഞാൻ ഇവരെയും കൊണ്ടേ പോകുള്ളൂ. ഇവരെ കൊണ്ട് ഞാൻ പണി ചെയ്യിപ്പിച്ചിരിക്കും, വണ്ടി ഓടിച്ചിരിക്കും. അത് റൂട്ട് ബോർഡ് വെച്ച് തന്നെ ഞാൻ ഓടും. കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കള്ള കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കിയിട്ട് അതിനെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതി വെച്ചിട്ട് സാക്ഷാൽ കെ എസ് ആർ ടി സിയുടെ MD തന്നെ അതിന്റെ MD ആയിട്ട് ഇരിക്കുകയും അത് വലിയ ലാഭമുള്ള കമ്പനിയാന്ന് കാണിച്ച് വലിയൊരു ഒരു വിൽപ്പന നടത്താനിരുന്നതാണ്. എന്റെ ഈ നിയമം വന്ന 1000 കണക്കിന് വണ്ടി റോഡിലിറങ്ങിയാൽ ഇത് തൂക്കി വിൽക്കേണ്ടി വരും. ഇവർക്ക് ഇത് തൂക്കി വിൽക്കേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവര് എന്റെ വണ്ടി ഓടാൻ സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഞാൻ ചത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ വണ്ടി ഓടിയിരിക്കും. അത് 13 കോയമ്പത്തൂർ ബോർഡ് വെച്ച് തന്നെ ഓടിയിരിക്കും.